2014-ൽ പറ്റിയ അപകടത്തെ തുടർന്ന് കിടപ്പിലായ ജയജീഷിന്റെ ദുരവസ്ഥ നേരത്തെ മാതൃഭൂമി ന്യൂസ് പുറത്തുകൊണ്ടുവന്നിരുന്നു. അതിനുശേഷം കുറച്ച് സഹായം ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ലഭിച്ചു. എന്നാൽ മത്സ്യഫെഡ് മാത്രം ഇപ്പോഴും കനിയുന്നില്ല. ജയജീഷിനെ നോക്കാൻ മറ്റാരുമില്ലാത്തതിനാൽ ഭാര്യയ്ക്ക് ജോലിക്ക് പോലും പോകാനാവുന്നില്ല. നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് മക്കളുടെ വിദ്യാഭ്യാസവും വീട്ടു ചെലവും നടക്കുന്നത്. ഇന്റിമേഷൻ കിട്ടിയിട്ടില്ല, അപേക്ഷിച്ചത് 1.5 വർഷത്തിന് ശേഷമാണ്. പിന്നെ ഡിസബിലിറ്റി കിട്ടാൻ കുറച്ച് താമസമുണ്ട്. അപ്പോൾ ഈ അപേക്ഷയോടൊപ്പം അതെല്ലാം വെക്കണമെന്ന് ഇവർ ആദ്യം പറഞ്ഞതാണ്. എത്തിവൃത്തിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു മുറിയിലാണ് ഞാനും എൻ്റെ മക്കളും മുപ്പരും കൂടി. അപകടം നടന്ന ഉടൻ അറിയിച്ചെങ്കിലും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അപേക്ഷ പോലും സ്വീകരിക്കില്ലെന്നായിരുന്നു മത്സ്യഫെഡിന്റെ നിലപാട്. ഇപ്പോഴാകട്ടെ മത്സ്യഫെഡ് പറയുന്നത് അപേക്ഷ നൽകാൻ വൈകിയെന്നും ഇങ്ങനെ സാങ്കേതികതയുടെ പേര് പറഞ്ഞ് നിഷേധിച്ച സഹായം വൈകാതെ നൽകുമെന്ന ഉറപ്പ് മാത്രമാണ് സമരം വരുന്ന കുടുംബത്തിന് അധികൃതർ നൽകിയിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.